ചേട്ടാ, ഈ സിഗരറ്റ് ഉണ്ടോ? ഇവിടെ ഇങ്ങനത്തെ ഒന്നുമില്ല. ഒരു പാക്കറ്റ് സിസർ എടുക്കട്ടെ. അത് വേണ്ട. നിങ്ങളേ, ഈ വീട് ഇവിടെ അടുത്താണോ? നിങ്ങൾ ഈ വഴി കണ്ടോ? ആ, ഇതിൽ നേരെ പോകുമ്പോൾ വലത്തേസ് രണ്ടാമത്തെ വീടാ. ശരി കേട്ടോ. നിങ്ങൾ ആ വീട് വാങ്ങിക്കാനായിട്ടാണോ? കണ്ടു നോക്കട്ടെ. നിങ്ങളതിനെ പറ്റിയൊക്കെ ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാണോ വാങ്ങിക്കാൻ നോക്കുന്നത്? ഇവിടുന്നാണോ എപ്പോഴും ഫുഡ്? വൈകുന്നേരങ്ങളിൽ ഇവിടെ വരും, കാപ്പി കുടിക്കും. നിങ്ങളോ? ആ, വല്ലപ്പോഴൊക്കെ. പിന്നെ എങ്ങനെയുണ്ട് നമ്മുടെ നാടൊക്കെ? നാടെനിക്ക് നല്ല ഇഷ്ടം, നല്ല ശാന്തത. പക്ഷെ എന്തുപറ്റി? ഈ നാട്ടുകാരെ എനിക്കത്ര പിടിച്ചിട്ടില്ല. അതെന്താണോ, എന്നെയാണോ? മറ്റു ചില കാര്യങ്ങൾ. എന്താണ് പ്രശ്നം? എന്താണ്? ഈ നാട്ടുകാർക്കിടയിൽ പല അന്ധവിശ്വാസങ്ങളും, പ്രത്യേകിച്ച് ഞാനിപ്പം താമസിക്കുന്ന ആ വീടിനെ പറ്റി. അതെന്താണ്? അവിടെ പ്രേതബാധയുണ്ട്, അതും 21-ാം നൂറ്റാണ്ടില്. ചുമ്മാ നോൺസെൻസ്, വല്ല ഉടായ്പ സെറ്റപ്പായിരിക്കും. ഞാൻ തന്നെ ഇപ്പൊ 8 വർഷം ഈ റിയൽ എസ്റ്റേറ്റ് കളിക്കുന്നു. ഇതുവരെ പ്രേതബാധ ഉള്ളൊരു വീട് എന്റെ കൈ കൂടെ മറിഞ്ഞു പോയില്ല. പക്ഷെ ഒരു വിധത്തില് നന്നായി, അതുകൊണ്ടല്ലേ ഇത്ര നല്ല വീട് ചുളുവിലേക്ക് എനിക്ക് സെറ്റായി. അത്രക്ക് സൂപ്പർ വീടാണ്. സൂപ്പർ ആണോ? ഇപ്പൊ കൊടുത്തന്നെ 4 ഇരട്ടി കൊടുക്കേണ്ടി വന്നേ ഇല്ലെങ്കിൽ. അത് വൻ ലാഭമാണല്ലോ. സത്യം. ശരിട്ടുണ്ടോ? സിഗരറ്റ്. ആ പൈസക്കൊന്നും നീ നാട്ടില് സ്ഥലം കിട്ടില്ലേ? അല്ല, ഞാനായിട്ടാണ് നിങ്ങൾക്ക് ഈ റേറ്റിന് സ്ഥലം ഒപ്പിച്ചിരുന്നത്. ആ ആ, അല്ല നിങ്ങൾ അല്ല പഠിപ്പിക്കാൻ വരല്ലേ? ആ അല്ല, രമേശിന് ഈ സ്ഥല കച്ചവടം തുടങ്ങിയിട്ട് കുറച്ച് കാലായി. ആ എന്നാ നിങ്ങൾ നിങ്ങൾ തന്നെ വിളിക്കാൻ നോക്കിയോ. ആ ആ, നോക്കോ. ശരി, ഇനി മേലെ ഈ കാര്യം പറഞ്ഞോണ്ട് എന്നെ വിളിക്കരുത്. നിങ്ങളടുത്തല്ലേ ഞാൻ പറഞ്ഞ എന്നെ വിളി.
നിങ്ങളായിരുന്നു. എപ്പോ എത്തി? എവിടെ? അയ്യോ, ഞാനൊരു രണ്ടു ദിവസം കഴിഞ്ഞാ മുംബൈ വരെ പോവും. 6 മണിക്കല്ലേ? എവിടെ വെച്ച്? പാരമൗണ്ട് കോഫി ഷോപ്പ്. ആ ശരി, കാണാം. ഓക്കെ ശരി. നിങ്ങൾ കാണിച്ചിരുന്ന വീടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? അങ്ങനെ കുഴപ്പമൊന്നുമല്ല, നാട്ടുകാർ പലതും പറയുന്നുണ്ട്. അവിടെ പ്രേതബാധ ഉണ്ട് എന്നൊക്കെ. നാട്ടുകാർ അങ്ങനെ പലതും പറയും ജയകൃഷ്ണ, പക്ഷെ നിങ്ങളെ പോലുള്ള ആൾക്കാർ ഇതിലൊക്കെ വിശ്വസിക്കാന്ന് പറയുമ്പോ. ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിട്ടല്ല. പക്ഷെ വീട് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? സൂപ്പർ ആണോ? ഇപ്പൊ കൊടുത്തന്നെ 4 ഇരട്ടി കൊടുക്കേണ്ടി വന്നാണ്, ഇല്ലെങ്കിൽ അത് വൻ ലാഭമാണല്ലോ. സത്യം. ശരിയുണ്ടോ? ഇതെന്റെ ബ്രാൻഡല്ല, പക്ഷേ ഇത് കത്തിക്കും. അത്രയേ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. പ്രേതബാധ ചുളു വരാന്നൊക്കെ കേൾക്കുമ്പോഴേ ഒരു എക്സൈറ്റ്മെന്റ്. ആ സ്ഥലമൊക്കെ ഒന്ന് കാണാം. നമുക്ക് പോകാലോ. ഓക്കെ, എന്റെ വണ്ടി ഉണ്ട്, ഞാൻ ഫോളോ ചെയ്യാം. എന്തിനാ എന്റെ കൂടെ വന്നാ പോലെ? അത് ബുദ്ധിമുട്ടാവില്ല. എന്ത് ബുദ്ധിമുട്ട്? ഇയാൾ വന്നേ. പക്ഷെ വീടെങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? വീടെനിക്കിഷ്ടായി. എന്റെ കൂടെ അവിടെ വരെ ഒന്ന് വരാൻ പറ്റുമോ? ജയകൃഷ്ണന്റെ പേടിയുണ്ടല്ലേ. Thank you.